ഇവിടെ ഒരു ഒരു ഗൗരവമുള്ള ഒരു ഹദീസുണ്ട്. അത് സത്യത്തിൽ എഴുതിയപ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ച് മുമ്പിലിരുത്തി വല്ലാഹി പറഞ്ഞു, അവൾ കരഞ്ഞു, ഞാനും കരഞ്ഞു. സ്വഹീഹായ ഹദീസാണ്. ഉസ്താദുമാരും എല്ലാവരും, യുവാക്കളും സംഘടനാ പ്രവർത്തകരും എല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു ഹദീസാണ്. ഉമ്മയോടും ഉപ്പയോടും നമുക്ക് സ്നേഹം കുറയുന്നത് എപ്പോഴാ? നിബിധങ്ങൾ പറയാം. കുടുംബ ബന്ധം തകരുന്ന ഒന്നാമത്തെ സ്റ്റേജ് എപ്പോഴാണെന്നറിയോ? നമുക്ക് മക്കളുണ്ടാകുമ്പോഴാണ് അത്രയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നു, ജാഅൽ ഹസനു വൽ ഹുസൈനു യസ്അയാ. നബി തങ്ങൾ ഒരിക്കൽ നമസ്കരിച്ചിട്ടിരുന്നപ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്നു. യസ്അയാ ഓടി വന്നു, യാ റസൂലല്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് ആ പിഞ്ചുമക്കളോട് വന്നു. ഫാത്തിമാന്റെ മക്കളല്ലേ? ഓടി വന്നപ്പോ വല്ലമ്മഹാ ഇലൈ, ആ രണ്ട് മക്കളെയും എല്ലാം റസൂല് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് നബിതങ്ങൾ ഒരു വാക്കു പറഞ്ഞു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്. എന്നിട്ട് ആ മക്കളെ ചേർത്ത് പിടിച്ചിട്ടെല്ലാം റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഇന്നൽ വലദ മബ്ഖലത്തും വമജ്ബന, ഇന്നൽ വലദ മബ്ഖലത്തും വമജ്ബന. മക്കളെന്ന് പറഞ്ഞാൽ വാപ്പയെ പിശുക്കനാക്കുന്നു, ഭീരുവാക്കുന്നു എന്ന് നബീന മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ? എനിക്ക് മക്കളുണ്ടാകുമ്പോ എന്റെ ഉമ്മാക്ക് സ്ഥിരം കൊടുത്തു കൊണ്ടുവന്ന ചിലവിനുള്ള കാശ് പിന്നെ കുറയുകയാണ്. 1000 രൂപ മാസം കൊടുത്തിരുന്ന ഉമ്മാക്ക് പിന്നെ 500 കൊണ്ട് കൊടുക്കുകയാണ്. ഉമ്മാക്ക് 500 കൊടുക്കുമ്പോ ഉമ്മ പറയും, അറിയാമോനെ, ഹോസ്പിറ്റലും ചിലവുമൊക്കെ അല്ലേ, കുടുംബമൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഉമ്മാക്ക് കുറയുമെന്നറിയാമോനെ. എന്നൊരുമ്മ മക്കളോട് പറയാത്ത എത്ര മക്കളാണ് മുറുക്കനാറുള്ളത്? അതറിയുന്ന നബിയേ, അവിടുന്ന് പഠിപ്പിച്ചിട്ടല്ലേ ഈ ലോകത്തോട് പോയത്. എത്ര മക്കളുണ്ടായാലും നിന്റെ ഉമ്മയെ മറക്കല്ലേ എന്ന് ഈ ലോകത്തോട് സ്നേഹം പഠിപ്പിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ? ഭാര്യ പ്രസവിച്ചു കിടക്കുന്ന ലേബർ റൂമിലേക്ക് നിങ്ങൾ ചെല്ലുന്നില്ല, അതിന്റെ പുറത്താണ്. യഥാർത്ഥത്തിൽ ലേബർ റൂമിന്റെ പുറത്തിരുന്നുകൊണ്ട് ഭാര്യയുടെ നിലവിളിയൊക്കെ കേൾക്കണമെന്നാണ് ഭർത്താക്കന്മാർ. എങ്കിലേ ഭാര്യയോടൊക്കെ ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. ഇത് നമ്മളറിയുന്നില്ല. വിളി സിഗരറ്റ് ഒരു ഇങ്ങനെ വിളിച്ചിരിക്കുക, എന്തായി എന്തായി? അള്ളാഹു, ഇപ്പൊ ശരിയാവും, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉസ്ലാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബദ്രിയെ തോലാൻ വേണ്ടി. എവന് നിൽക്കാരോ നമ്പൊന്നുമില്ല. മൊയ്ലാരെ ഏൽപ്പിച്ചിരിക്കുക, പൈസയും കൊടുത്ത് ഹോൾസെയിലായിട്ടല്ലേ പോലെ. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വന്നിക്കാണ് ഭാര്യ, അകത്ത് നിലവിളിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നില്ല. ശരി, ഭാര്യ പ്രസവിച്ചു, കുഞ്ഞിനെ കാണാൻ വേണ്ടി അവൻ ചെല്ലുമല്ലോ. അവൻ ചെല്ലുമ്പോ ബന്ധുക്കളൊക്കെ ഒന്ന് മാറി നിൽക്കും. എത്ര ബന്ധുക്കളാണെങ്കിലും ഒന്ന് മാറി നിൽക്കും. ഭർത്താവ് വരല്ലേ, ഇതൊരു രംഗം തന്നെയാണ് റബ്ബേ അല്ലേ. സിനിമാക്ക ഒന്നുകൂടെ ഒന്ന് പ്രസവിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അള്ളാഹു തആല മക്കളെ സോലഹീങ്ങളാക്കി തരട്ടെ. അതൊരു രംഗമാണ് ജീവിതത്തിൽ. അള്ളാഹു തരുന്ന വലിയ ഭാഗ്യം മക്കളില്ലാത്തവർക്ക് അള്ളാഹു മജ്ലിസിന്റെ വർഗത്തോട് മക്കളെ തരട്ടെ. അതൊരു മാസ്മരിക സുഖമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു വല്ലാത്ത സുഖം തന്നെയാണ്. കുഞ്ഞിനെ, നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ കാണുകയല്ലേ, എന്തൊരു രസമാണ്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുഞ്ഞിനെ കാണുകയല്ലേ അള്ളാഹുവേ, നമ്മുടെ കുഞ്ഞിനെ, എന്റെ ഭാര്യ വയറ്റിൽ ചുവന്ന എന്റെ കുഞ്ഞിനെ കാണുകയല്ലേ. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, കുഞ്ഞു വാവയെ നോക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം നോക്കുന്നത് ഭാര്യയാണ്. അപ്പൊ ഭാര്യ ഇങ്ങനെ ഒരു നാണം വന്നൊരു ചിരിയുണ്ട്, ഇങ്ങനെ കിട്ടിക്കാ, കിട്ടി കിട്ടി കിട്ടി, ചിരി, തൃപ്തി, ഇവിടെ ഒരു ചിരി. അപ്പൊ ഭർത്താവ് ഇങ്ങനെ അടുത്ത് കട്ടിലിലോ അല്ലെങ്കിൽ ഇപ്പുറത്തെ കട്ടിലിലോ ഒക്കെ പോയി ഇങ്ങനെ ഇരുന്ന് കുഞ്ഞിനെങ്ങനെ നോക്കുമ്പോ ഭാര്യ ഇങ്ങനെ പറയും, ആൺകുട്ടിയാണെന്ന് വെച്ചോ, ഭാര്യ പറയും, ഇക്കാ പഴയതുപോലെ ഇനി കളിച്ചിരിച്ച് നടന്നാലൊന്നും പറ്റൂല, നമുക്ക് അവനെ സെറ്റപ്പ് ആക്കണം, ഡോക്ടർ ആക്കണം. പെൺകുട്ടിയാണെങ്കിലും പറയും, പിന്നെ ഷഡേ എന്ന് പറഞ്ഞ മോളിപ്പോ വളരെ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കൊടുക്കുമ്പോ 3 മാസം കൊണ്ട് പെണ്ണ് പ്രടിയാവും, കെട്ടിക്കാനുള്ളതാ. ഇനി പഴയതുപോലെ ഉമ്മാക്ക് പോക്കണം, മാപ്പാക്ക് പോക്കണം എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കരുത്, നമുക്ക് ജീവിക്കാനുള്ളതാ എന്ന് പറയും എല്ലാ പെണ്ണും. പറയും എന്റെ പെണ്ണ് എന്നോട് പറയും, നിങ്ങളുടെ പെണ്ണ് നിങ്ങളോടും പറയും. നിങ്ങൾ പറയും ബാക്കവിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. 4 മക്കളെ പ്രസവിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്നിന് സാധാരണ ഒന്നിനെ പ്രസവിക്കുമ്പോഴേ പറയാം, എന്റെ 4 പറഞ്ഞിട്ടുണ്ട്. ഇനിയും പ്രസവിക്കും, ഇനിയും പറയും. ഇത് ജീവിതമല്ലേ? അങ്ങനെയാണ് പെണ്ണിന്റെ മനസ്സങ്ങനെയാണ്. ആ പെണ്ണിങ്ങനെ ചിന്തിക്കും, ശരിയല്ലേ, ഇനി എന്റെ ഇക്ക ഇങ്ങനെ പൈസയൊക്കെ ഉമ്മാക്കും വാപ്പാക്കും കുടുംബത്തിനൊക്കെ കൊടുത്ത് കൂടപ്പുറപ്പിനെ പെങ്ങന്മാരെയും നോക്കിക്കൊണ്ട് നടന്നാൽ എനിക്കാരുണ്ടാവൂല എന്നുള്ളൊരു ആശങ്ക മനസ്സിൽ വരും. ഈ ആശങ്ക കാണുന്നു ആര്? ഓമന മുഹമ്മദീനെ
ഓത്തിനില്ല ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന വീടിന്റെ കൈവിൽ മുമ്പരം പേരുത്തി ആത്തലായി മോനെ ഓർത്ത് വേദന കോരൂത്ത് ഏറ്റെടുക്കം കാത്തിടാതെ ഓമനിച്ചണിച്ച് ആമിനാദി പൂമുകളിൽ ശുണ്ടനമണിച്ച് അപ്പുരീതൻ മുത്തുമോനെ ആറ്റുമാറ്റി പോത്തി ആമിനാദി ആശയോടെ പൂമകനെ തീറ്റി അങ്ങനെ കാലം കഴിയും കാലമാരോ നാളെ ആമിനാദിയും മകനെ വിട്ടുപോയി ആരുമില്ലാ ദൈവനായി ആരുവേല സായകാലം ആറ്റലം നബിയല്ല അല്ലാഹുവേ സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഊശരമാര മരുഭൂമിയുടെ മണ്ണിൽ ആൺകുട്ടിയെ പോലെ സ്നേഹം വിളമ്പിക്കൊടുത്ത് ജീവിച്ച മുത്തു നബി തങ്ങൾ പറയുകയാ, നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ നിന്റെ ഉമ്മക്ക് കൊടുക്കുന്നത് കുറയല്ലേ, നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ നിന്റെ ഉമ്മയോടുള്ള സ്നേഹം കുറയല്ലേ, അവിടെ നിന്നല്ലേ കുറഞ്ഞു തുടങ്ങിയത്, അവിടെ നിന്നല്ലേ കുറഞ്ഞു തുടങ്ങിയത്, നിന്റെ മക്കളെ പഠിപ്പിക്കാൻ ഫീസടക്കാൻ പോകുന്ന സമയത്ത് നിന്റെ ഉമ്മ വഴിയിൽ നിൽക്കുകയാണ്, ഉമ്മ എവിടെ പോവുകയാണ്, ഉമ്മ പറയുന്ന മോനെ ഹോസ്പിറ്റൽ വരെ പോവുകയാണ് എന്ന് ഒന്ന് കൊണ്ടാക്കാൻ നേരമുണ്ടോടാ, ഇല്ല ഉമ്മ 9 മണിക്ക് മക്കളെ സ്കൂളിലെത്തിക്കണമെന്ന് പറഞ്ഞ് വഴിവക്കിൽ ഉമ്മയെ മറന്നിട്ട് മക്കളെയും കൊണ്ടുപോകാൻ മനസ്സ് വരുന്നത് നിനക്ക് മക്കളോടുള്ള മഹബത്ത് കൊണ്ടല്ലേ. പക്ഷെ ഇവിടെ നീ ഓർക്കണേ, ഇതുപോലെയാണ് നിന്റെ ഉമ്മ നിന്ന് വളർത്തിയതെന്ന് മറക്കല്ലേ. അന്നിതുപോലെ സൗകര്യങ്ങളില്ല, വീട്ടിന്റെ അകത്തൊരു പാള വെച്ചിട്ടുണ്ടാകുമായിരുന്നു പാള. എന്തിനാണ് ആ പാളയെന്നറിയോ? നിങ്ങൾക്ക് ആ പാളയെന്ന് പറയുന്നത് മനസ്സിലാകുമോന്ന് എനിക്കറിയില്ല. കമങ്ങിന്റെ ഓലയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന പാള എന്തിനാണ് വീട്ടിന്റെ അകത്ത് പഴയ കാലത്ത് വെച്ചിരുന്നതെന്നറിയോ? മടവയില് ആ ഓലക്കീറുകൾക്കിടയിലൂടെ വെള്ളം വീട്ടിന്റെ അകത്ത് വീഴുമ്പോ ഇന്ന് മൂർഖനാട് പള്ളി വേണ്ട മദ്രസ വേണ്ട തന്റെ ഇടത്തോടെ അഹങ്കാരത്തോടെ നടക്കുന്ന ചില പുത്തം പണക്കാരുണ്ടല്ലോ. നിന്റെ വാപ്പ നിന്നെ വളർത്തിയത് മറക്കാൻ പാടില്ല വിക്കാരികളെ, നിന്റെ ഉമ്മ നിന്നെ വളർത്തിയ രംഗം മറക്കല്ലേ പൊന്നുമോനെ. ആ വീട്ടിന്റെ അകത്ത് വീണ് വെള്ളം തളങ്കെട്ടി കിടത്ത കുഴിയിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ആ പാള കൊണ്ട് വെള്ളം ഇങ്ങനെ തെറ്റിക്കളഞ്ഞിട്ടല്ലേ നിന്നെ നനയാതെ പോറ്റി വളർത്തിയത് മോനെ. അതുകൊണ്ട് നമുക്ക് മക്കളുണ്ടാകുമ്പോ നമ്മുടെ ഉമ്മയെ മറക്കല്ലേ, നമ്മുടെ കുടുംബത്തെ മറക്കല്ലേ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് റഹിമാൻഫോ മൂക്കുകുത്ത് നരകത്തിൽ വലിച്ചെറിയപ്പെടട്ടെ. ആരാ നബിയെ? അല്ലാം റസൂല് പറഞ്ഞു മന്നദറക്കാലിതൽക്കിവരി അഹദുഹുമാ ഔ കിലാഹുമാ സുമ്മലം യദുഖുലുൽ ജന്നാ. പ്രായം ചെന്ന വാപ്പയും ഉമ്മയും കൂടെയുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അവരിൽ ഒന്നോ ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെയുണ്ടായിരുന്നു. അവർക്ക് ഹിദുമത്ത് ചെയ്ത് സ്വർഗത്തിൽ പോകാൻ കഴിയാത്തവന് നരകത്തിലുള്ള മൂക്കുകുത്തി വലിച്ചെറിയപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ഉമ്മയെയും ഉപ്പയെയും നോക്കുന്നതിന് വലിയ കൂലിയാണ് അല്ലാഹുവിന്റെ അടുത്ത്. ആ കൂലി വാങ്ങാൻ ഭാഗ്യമില്ലാത്തവൻ നരകത്തിൽ വെറുതെ പോയാൽ പോലെ വലിച്ചെറിയപ്പെടണം. കുടുംബത്തിന്റെ ആണിക്കല്ലായ ഉമ്മയോടും ഉപ്പയോടും നമുക്ക് പിണക്കമുണ്ടാകുന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഭാര്യയുമൊത്ത് ജീവിക്കുമ്പോഴാണ് കുടുംബബന്ധം അലയുന്നത്. സഹോദരിമാരിപ്പൊ പറയും നമ്മുടെ ഭാഗത്തേക്ക് ആ എത്തിയിട്ടുണ്ട്, ഇനിയിപ്പോ മിക്കവാറും ഇവിടെ വാക്കവി നമുക്കെതിരെ പ്രസംഗിക്കാൻ ചാൻസ് ഉണ്ട്. എതിരല്ല, കാര്യമാ പറയുന്നത്, നിങ്ങളും ഉമ്മയാണ്, അത്രമാത്രം കരുതിയാൽ മതി. നിങ്ങളൊരു ഉമ്മയല്ലേ അല്ലെങ്കിൽ ഉമ്മയാകാനുള്ളവളാണ്, അതുമാത്രം ചിന്തിച്ചാൽ ഭർത്താവിന്റെ ഉമ്മയോട് പിണക്കുന്നുണ്ടാവില്ല. പക്ഷെ